أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وعلى آله وصحبه والتابعين لهم بإحسان الى يوم الدين ما بعد സ്നേഹനിധികളായ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നിങ്ങൾ തസ്കയിലെ ഒന്നാമത്തെ പാഠം മുഴുവനായി പഠിച്ചു സൂറത്തുൽ മസദ് തബത്യദ അബി ലബിം വത്തബ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തിൻ്റെ അതിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു അതിൻ്റെ നുസൂല് അത് എന്തിനു വേണ്ടിയാണ് ഇറങ്ങിയത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ തഫ്സീർ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ അതിൽ പഠിച്ചു ഇനി ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ തസ്കീയിൽ ഉള്ളതുപോലെ തന്നെ ഈ വർഷവും ഓരോ തസ്കീയ പാ കിതാബിന്റെ പാഠം കഴിഞ്ഞാൽ അവിടെ കുറച്ച് നമ്മുടെ നഹവിന്റെ വിഷയങ്ങൾ പറയും അതായത് ഗ്രാമർ അറബിക്ക് ഗ്രാമറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും അപ്പൊ കഴിഞ്ഞ വർഷം നിങ്ങൾ നല്ലോണം പഠിച്ചവരാണ് ഫിയിലുകളൊക്കെ ഞങ്ങൾ പഠിച്ചു ഫിഴലുകൾ അതായത് ഫൈല ഫൈല സറഫാക്കാനും എഫ് സറഫാക്കാനും

പാഠം തീരുന്ന സമയത്ത് കുറച്ച് പാഠങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ യഹറാബു വൽ ബിനാ ഉ എന്ന് പറഞ്ഞിട്ട് അല്ലെ എറാബു വൽ ബിനാ ഉ യോറാബ് എന്ന് പറഞ്ഞാൽ തർക്കീബിനെ അനുസരിച്ചിട്ട് ഒരു കലിമത്തിന്റെ അവസാനത്തിൽ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അത് യൊറാബ് എന്നും വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ അത് ബിന എന്നും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ചുരുക്കമാണ് ഞാൻ പറഞ്ഞത് അതൊരുപാട് അവിടെ പഠിക്കാനുണ്ട് ഇഹറാബിന്റെ അടയാളങ്ങൾ ബിനാ ഇന്റെ അടയാളങ്ങൾ ഒരു വേർഡ് ഉദാഹരണത്തിന് ഈ അൽഫ എന്ന വേർഡ് തർക്കീബിന് അതായത് ഗ്രാമറിന്റെ നിയമനുസരിച്ച് ഇവിടെ ലമ്മ ചെയ്യണോ അല്ലെ ഇവിടെ ഫത്ത്ഹ് ചെയ്യണോ സുക്കൂന് ചെയ്യണോ അങ്ങനെ പറയുന്ന നിയമങ്ങളാണ് യൊറാബ് ബിനാദ് അപ്പൊ അങ്ങനെ വ്യത്യാസമാകുന്നുണ്ടെങ്കിൽ അത് ആ വേർഡ് മൊയറബാണെന്നും വ്യത്യാസമാകുന്നില്ലെങ്കിൽ മബ്നിയാണെന്നും ഞങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഓർമ്മയുള്ളവർക്ക് വളരെ ഉപകാരമാകും അതായത് ഇപ്പൊ ഇസ്മുൻ എന്ന് ഞങ്ങൾ വായിച്ചു അല്ലെങ്കിൽ ഇസ്മൻ എന്നും വായിക്കാം ഇസ്മിൻ എന്ന് വായിക്കാം എന്തുകൊണ്ടാണ് ഇസ്മുൻ എന്ന് വായിച്ചത് ഇവിടെ റഫ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് അപ്പൊ ആണെങ്കിൽ റഫ് ജസ്മ് നസ്ബ് ജറെന്നാണ് ഞങ്ങൾ പഠിച്ചു ഇറാബിന്റെ അടയാളങ്ങൾ ബിനാഇന്റെ ബിനാ ഇന്റെ അടയാളങ്ങൾ അങ്ങനെ ഞങ്ങൾ എന്താക്കി അത് പഠിച്ചു അപ്പോൾ ഓരോ വേർഡിൽ ഓരോ വേർഡിൽ എന്തുണ്ടാകും ഇറാബ് ഉണ്ടാകാം ഉണ്ടാകാം അത് അതിനനുസരിച്ചിട്ട് എന്താ ഇതാകും അതേസമയത്ത് ഈ മൻ എന്നുള്ള ഒരു വേർഡ് ഇതെന്താണ് ഹർഫാണ് ഹർഫ് എല്ലാം മബിനിയാണ് പഠിപ്പിച്ചിട്ടുണ്ട് അത് ഒരിക്കലും ചേഞ്ച് ആവില്ല മൻ മിന്നാവൂല മന്ന് മന് തന്നെയാണ് മിന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഫയല എന്നുള്ളത് എപ്പോഴും ഫയല തന്നെയായിരിക്കും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കഴിഞ്ഞ വർഷം പഠിപ്പി പഠിച്ചു ഞങ്ങൾ ഫയല സർഫാക്കാൻ പഠിച്ചു എഫ് അലു സർഫാക്കാൻ പഠിച്ചു അപ്പോൾ ഫഅല എഫ് അലു പഠിച്ചു ഇനി അടുത്തത് ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് അൽ ഫിലു അതായത് ഉദാഹരണത്തിന് കത്തബുൻ അർത്ഥം എന്താ സെയ്ദ് എഴുതി അവിടെ കത്തബ എന്നുള്ള ഫിയലുണ്ട് ജയ്ൻ എന്ന് എഴുതി ആളുമുണ്ട് ആ സെയ്ദിന്റെ പേരാണ് ഫാ ഫാഇൽ എന്ന് പറഞ്ഞാൽ ചെയ്ത ആൾ ഒരു പ്രവർത്തി ചെയ്ത ആൾ ഞങ്ങൾ ഫയല പഠിച്ചു എഫ് അലു പഠിച്ചു ഫയലന്റെ അർത്ഥം എന്താ അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു എഫ് അലു അവനൊരു പുരുഷൻ പ്രവർത്തിക്കും ഈ അവനൊരു ഉണ്ടല്ലോ അവന്റെ പേരാണെന്ത് ഫാ ഇല് മനസ്സിലായല്ലോ അപ്പൊ ഫാ എന്ന് പറഞ്ഞാൽ ആരാണ് ഫിലിന്റെ ഉള്ളിലുള്ള കർത്തൃ കർമ്മം ചെയ്ത ആള് കർത്തൃ എന്ന് പറയാനി അതായത് ചെയ്ത ആൾ ഇപ്പൊ ഉദാഹരണത്തിന് നസറ എന്ന് വരുന്നു നസറ എന്ന് വന്നാൽ അതിന്റെ ഫയൽ എങ്ങനെ വരും നാസിർ എന്ന് വരും എങ്ങനെ വരും കാത്തിബ് എന്ന് വരും എങ്ങനെ കാത്തിൽ എന്ന് പറയും അപ്പൊ ഇതെല്ലാം ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേർഡുകളാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം ആ ഫായിൽ എന്നാൽ എന്ത് പഠിക്കണം ഇപ്പൊ ഉദാഹരണത്തിന് ഫല ഫയല ഞങ്ങൾ സർഫാക്കുമ്പോൾ അതിൽ പതിനാല് വസനുകൾ ഉണ്ട് ഫയല ഫുല ഫഅൽതും ഫഅൽതി ഫഅൽതു എന്ന് 14 എന്തുണ്ട് ൾ അതിന്റെ ബേസ് വേർഡുകൾ ഉണ്ട് പക്ഷേ ഫായിൽ ഇപ്പൊ സർഫാക്കുമ്പോൾ ഫായിലിനെ സർഫാക്കുമ്പോൾ ഇപ്പൊ ഞങ്ങൾ അമൃ സർഫാക്കുന്നു അതുപോലെ ആറ് വേർഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഫാക്ക് അപ്പൊ എന്താക്കണം ഞങ്ങൾ താഴെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അൽ ഫായിലു ഇസ്മുൻ മർഫുഉൻ യദുല്ലു അലാ മൻ ഫഅലൽ ഇതാണ് ഈ പാഠത്തിന്റെ മൊത്തം വിഷയം ഇതിന്റെ ഉള്ളിൽ മുഴുവനും ഉണ്ട് ഫായിലിന്റെ വിഷയം ഫായിൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ അതൊരാളുടെ പേരാ മർഫൂൻ എപ്പോൾ റഫ് ആയിരിക്കും യദുല്ലു അലാമം ആരാണോ പ്രവർത്തിച്ചത് അവന്റെ മേൽ അറിയിക്കുന്നതായ ഒരു പേരാണ് ഫാഇൽ എന്ന് പറഞ്ഞാൽ ഫാഇലി ഫാഇലിന്റെ എന്ത് ഹർക്കത്ത് ചെയ്യണം ഫാഇലിന്റെ യറാബ് എന്താണ് ഓ റഫ് എന്നാണ് മനസ്സിലായില്ലേ നാസിറുൻ പിന്നെ ദുൻ അതായത് റഫ് ചെയ്ത് വായിക്കണം ലം ചെയ്ത് വായിക്കണം ഫാഇലിന്റെ ഇറാബ് എപ്പോഴും എന്താണ് റഫ് ആണ് എന്ന് പഠിപ്പിച്ചു എന്താണ് ഇപ്പൊ പറഞ്ഞത് ഫായി എന്നാൽ എന്താണ് പ്രവർത്തിയെ പ്രവർത്തിച്ച ആളുടെ മേൽ പ്രവർത്തിയെ പ്രവർത്തിച്ച ആളുടെ മേൽ അറിയിക്കുന്ന ആരാണോ ചെയ്തത് ആ അയാളെ പേരാണ് എന്ത് ഫു അതിന്റെ യൊറാബ് എന്താണ് റഫ് അപ്പൊ ഫായിലിന്റെ യോറാബ് എന്താണെന്ന് വന്ന റഫ് എഴുതിയാ മതി പിന്നെ ഫായിൽ എന്നാൽ എന്ത് ചോദ്യം വന്നാൽ ഫിയിലിനെ ചെയ്ത ആളുടെ മേൽ അറിയിക്കുന്ന ഇസ്മാണ് ഫായി അത്രേ ഉള്ളൂ സിമ്പിൾ അടുത്തത് നമുക്ക് ഉദാഹരണം നോക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിലാകും അല്ലംസിലത്ത് ഉദാഹരണങ്ങൾ കാലൻ നബിയോ ഇവിടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ എല്ലാവർക്കും അറിയും കാലന്റെ അർത്ഥം എന്താ പറഞ്ഞു എന്നാ ആര് പറഞ്ഞു അൻ നബിയു നബിയു പറഞ്ഞു അപ്പൊ നബി ആരാണ് നബി ഫായിലാണ് നബിക്ക് എന്താ അർഹനെ റഫ് മനസ്സിലായല്ലോ

കാഫിർ പരാജയപ്പെട്ടു തബ്ബ എന്നുള്ളത് എന്നുള്ളത് അൽ എന്താണ് ഫില് ആര് പരാജയപ്പെട്ടു കാഫിർ പരാജയപ്പെട്ടു അപ്പൊ തബ്ബ എന്നുള്ളത് ഫിയലു തബ്ബ എന്നുള്ളത് കാഫിർ എന്നുള്ളത് എന്താ ഫാൻ അത് ആള് പിന്നെ മർഫുൻ അതേപോലെ റഫ് ആണ് എനിക്ക് നോക്കിയ റഫ് കാണുന്നവിടെ ആ അതെന്നെ അടുത്തത് കുതുര പുറപ്പെടും കുതിര അപ്പൊ തഹ്റുജു എന്നുള്ളത് ഫിഅലു മുലാരിയുൻ മുലാരി ആണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിനി എഫ് അലു എന്നുള്ളത് എന്തല്ല മബിനിയല്ലു എന്നുള്ളത് ആ വേർഡ് മബിനിയെങ്കിലും അതിനിക്ക് വേറെ ഇത് വരുമ്പോ എന്താവും ചേഞ്ച് ആവും പോലെ അല്ല ഇപ്പൊ ഫിഅലു മുലാരിയുൻ മുസ്ബത്തുൻ മുസ്ബത്തായ മുലാരിയായ ഫിയൽ ആണ് തറുജ് എന്നുള്ളത് എന്ത് ചെയ്യൂടെ ലാ ഇല്ല ലാവുണ്ടെങ്കിൽ എന്താണ് മംഫിയാണ് ലാ ഇല്ലാത്തത് കൊണ്ട് മുസ്ബത്താണ് മുസ്ബത്ത് പറഞ്ഞ പുറപ്പെടും പുറപ്പെടൂലെന്ന് പറയുമ്പോ എന്തായി മംഫിയായി ഇല്ല എന്ന് ഇല്ല എന്ന വരുമ്പോ മംഫി ചെയ്തു എന്ന് അതായത് പ്രവർത്തി നടന്നു എന്ന് വരുമ്പോക്ക് മുസ്ബത്ത് അപ്പോ വഹൈലുൻ എന്നുള്ളത് ഫൈലുൻ മർഫോൻ തഹ്റുജ് എന്നുള്ളത് മുലാരിയായ ഫിയൽ അതിന്റെ ഫായിൽ ആരാ ഹൈലുൻ അപ്പോ ഖൈലിന്റെ ഇറാബ് എന്താണ് റഫ് എന്തുകൊണ്ട് ഹൈലുൻ എന്നുള്ളത് തഹ്റുജിന്റെ ഫായിലാണ് കൂടെ പറഞ്ഞല്ലോ ഫായിലിന്റെ ഇറാബ് റഫ് ആണ് അപ്പൊ അറിയാത്തൊക്കെ ചോദിക്കണം എല്ലാരും എന്ത് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം നാലാമത്തെ ഉദാഹരണം നോക്കാം നമുക്ക് ലം എം ഫൽ അവന്റെ സമ്പത്ത് സമ്പത്ത് ഗുണമില്ലാത്തതായി സമ്പത്ത് ഗുണം അപ്പൊ ലം്യം ഫൈ ലംഫ എന്നുള്ളത് കണ്ട മീതത്തെ മുസ്ബത്തു ഇത് മംഫി അപ്പൊ ഗുണമുണ്ടാക്കിയില്ല എന്ന് പറഞ്ഞെ അപ്പൊ മീത പുറപ്പെടും പറഞ്ഞു അപ്പൊ ഇല്ല എന്ന് നമ്മൾ എന്തായി മംഫിയായി മനസ്സിലായില്ലേ ആ പ്രവർത്തി ഉണ്ടായിട്ടില്ല അവിടെ അപ്പൊ എന്നുള്ളത് ഫാ ഇലുൻ മാല എന്നുള്ളത് എന്താണ് ഫായിൽ ആണ് പിന്നെ റഫ് ചെയ്യപ്പെട്ടതുമാണ് കണ്ടില്ലേ എന്ത് ചെയ്തേ അത് ലം ലംഫ ഫ എന്ന ഫീലിന്റെ ഫായിൽ ആയതുകൊണ്ട് റഫ് ചെയ്തു അപ്പോ ആകിയാൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്ത അറിയിക്കുന്ന ഒരു പേരാണ് ഫായിൽ എന്ന് പറഞ്ഞാൽ അതിന്റെയോറബ് റഫ് ആണ് അതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു വേറെ വേറെ ഉദാഹരണങ്ങൾ ഒരു ഉദാഹരണത്തിൽ മാതി പിന്നെ ഒരു ഉദാഹരണത്തില് മുലാരി ഒന്ന് മംഫി അങ്ങനെ വേറെ വേറെ ഉദാഹരണങ്ങൾ പറഞ്ഞു നമുക്ക് തായ എന്താണുള്ളത് വായിക്കാം നക്ക്റൗ ഞങ്ങൾ വായിക്കാം തബ്ബയു തബാബുൻ

അപ്പൊ അങ്ങനെ ഓരോ ഒന്നിന്റെ ഫായി എല്ലാത്തിനും ഫൈൽ ഉണ്ടാവും ചെയ്താൽ അവനിക്ക് ഇതേ വേർഡ് അനുസരിച്ചിട്ട് എന്താവും ഫായിൽ എന്ന ഒരു വസിനിൽ അല്ലെങ്കിൽ ഫയിൽ എന്ന വസനിൽ എന്ത് വരും ആ ഇതിന്റെ ഫയൽ വരും അപ്പൊ എന്താക്കണം നല്ലോണം ഈ പാഠം മനസ്സിലാക്കണം അപ്പൊ മാലി മുതാരി മനസ്സിലാക്കിയാൽക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാവും ആ അതിനടുത്ത് എന്താണ് നമുക്ക് നോക്കാം ആ അടുത്ത പേജിലേക്ക് നോക്കൂ ഹംലുൻ നോക്കൂയു ർബു ന ഇതെല്ലാം നമുക്ക് എന്താക്കും സറഫാക്കാൻ കഴിയും അതേപോലെ ഹമല ഹമല ഹമലു അതേപോലെ യഹ്മിലൂന റബത റബത റബതു റബതത റബതുന യർബുതു യർബുതുന തർബുതു തർബുതാനി ഇതെല്ലാം എന്താണ് ഓരോ വേർഡുകളും ഓരോ മീനിംഗ് ഉള്ള വേർഡുകളാണ് അപ്പൊ ഈ കാണുന്ന ഈ മൂന്നുണ്ടല്ലോ അതേപോലെ താഴെ മറ്റേ തബാബുൻ കസ്ബുൻ സുറൂദുൻ ഖുസ്റാനുൻ ഇതിന്റെ പേര് മസ്ദർ എന്ന് പറയും മസ്തർന്നല്ലെങ്കിൽ ബേസ് വേർഡ് ഇപ്പൊ ഈ വേർഡ് എല്ലാം എടുക്കുന്ന ഇതിന്റെ ഉള്ളിൽ ഹംലുൻ എന്ന വേർഡിന്റെ ഉള്ളിൽ നിന്നാണ് ഹമാലോ അതിന് സറഫാക്ക് കിട്ടുന്ന എല്ലാ വേർഡുകളിന്റെ ബേസ് വേർഡ് ഏതാണ് ഹംലുൻ എന്നുള്ളത് ഇപ്പൊ പിന്നെ അതിന്റെ അമ്രഹാൽ എന്ത് എടുത്താലും എടുക്കുന്നതിൽ ഈ വേർഡ് അതിന്റെ പേര് മസ്ദർ എന്ന് ചെലു

ൻ വിറകിന്റെ കെട്ട് അബിഷ് ഏറ്റവും ചീത്തയായ അഫ്ലൗ ഏറ്റവും മോശമായ മൊഹുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വെറുക്കപ്പെടുന്ന ഇതിനാന്ന് പറയാ അതായത് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു രോഗം ഇൻഫെക്ഷൻ എന്ന് പറയും മൊഴിദീൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ള രോഗത്തിനാണ് മൊഹിദീൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഹനക്കുൻ അല്ലെങ്കിൽ കഴുത്തിന് ഒരാളെ കഴുത്തിങ്ങനെ ഞെക്കിപ്പിടിക്കുന്നതിനാണ് എന്ത് പറയാ ഹനക്കുൻ എന്ന് പറയാം അതായത് മരിക്കുന്നത് ഒരു ഒരാളെ കഴുത്തിനിങ്ങനെ ഞെക്കി പിടിക്കുക അമർത്തിപ്പിടിക്കുന്ന എനിക്ക് ഹനക്കുൻ എന്ന് പറയാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോ ഈ പറഞ്ഞ ഇതെല്ലാം വായിച്ചു കൊണ്ട് നമ്മുടെ സംശയങ്ങളൊക്കെ തീർത്ത് അർത്ഥങ്ങളൊക്കെ എഴുതി ക്ലിയർ ചെയ്ത് എന്നാൽ നമുക്ക് ചോദ്യോത്തരം പ്രത്യേകമായിട്ട് നമുക്ക് എന്താക്കാം പറഞ്ഞു തരാം എല്ലാവരും എന്താക്കണം ചോദ്യോത്തരം കണ്ടെത്തണം മനസ്സിലാക്കണം ചോദ്യത്തിന്റെ അർത്ഥവും മനസ്സിലാക്കണം ആൻസറും അറബിയിലെഴുതി അതിന്റെ അർത്ഥവും മനസ്സിലാക്കി വെക്കണം പിന്നെ എന്തുണ്ടെങ്കിൽ എല്ലാവരും മെസ്സേജ് ചെയ്ത് ചോദിക്കുക ഇൻഷാ ഇൻഷാല് മറുപടി തരുന്നതാണ് അസ്സലാ വൈക്കും വറഹമുല്ലാ ഇവർക്ക്